24 മണിക്കൂർ ഉപവാസമാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൗൺസിൽ യോഗ ഹാളിനകത്ത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? സമരത്തിന്റെ ഭാഗമായി ഒരു നടത്തുന്നതല്ല, പ്രത്യേകിച്ച് നമ്മൾ അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതും സമരത്തിന്റെ ഭാഗമായി ഒരു നടത്തുന്നതായിരിക്കും, അത് അവരാലോചിച്ച് നടത്തുന്നതാണ്. അസാധാരണമായ നടപടി അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് ബി ജെ പി പറയുന്നത്. അല്ല, നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് നിങ്ങളെല്ലാവരും കാണുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. അതിന് കാരണമുണ്ട്. ഒരു കൗൺസിൽ യോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഒരു കൗൺസിൽ യോഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു യോഗമാണ്. ആ യോഗം സാമാന്യമായി നടക്കണം എന്ന് ആഗ്രഹിക്കേണ്ടവർ കൗൺസിലർമാരാണ്. അതിൽ പിന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലെയും ജനങ്ങൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് അതിൽ അംഗീകരിക്കുന്നത്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ട പരിശോധിച്ചു കഴിഞ്ഞാൽ, നഗരത്തിൻ്റെ വലിയ വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി, ആ കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഭാഗമായി തന്നെ നിരവധി പദ്ധതികൾ ഏറ്റെടുക്കണം. വിവിധ വാർഡുകളിലെ പദ്ധതി ഏറ്റെടുക്കണം. നമുക്കറിയാം, നമ്മുടെ മരാമത്ത് പണികൾ, റോഡുകൾ, പിന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു സമയം നമ്മൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മഴ. അപ്പോൾ റോഡ് ടാറിംഗ് അടക്കമുള്ള ജനങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന പദ്ധതി പോലും നടത്താൻ വേണ്ടി അനുവദിക്കില്ല എന്ന വാശിയോടുകൂടി നിൽക്കുന്ന ആളുകളാണ് ചില കൗൺസിലർമാർ എന്ന് നിരവധി കൗൺസിൽ യോഗമായി ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും മറ്റ് നിയമപരമായ നടപടി മാത്രമേ നഗരസഭ എന്നുള്ള നിലയിൽ എടുത്തിട്ടുള്ളൂ. അവർ കാണിച്ചതെന്താണ്, അവർ കൗൺസിൽ യോഗത്തിൽ ചെയ്തതെന്താണ് എന്നൊക്കെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളിലൂടെ ജനങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇന്നലെയും ഇതുപോലൊരു സമാനമായ ഒരു സംഭവം ഉണ്ടായി. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ റൂമിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് ആ റൂമിലെ ക്ലർക്കിനെയും അതുപോലെ തന്നെ അവിടെയുള്ളൊരു സ്റ്റാഫിനെയും ഭയപ്പെടുത്തിക്കൊണ്ട് അവരോട് ഭീഷണി ഉണ്ടാക്കി, അവരെ പിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട്, അവരോട് മോശമായി ഇടപെട്ടുകൊണ്ട് അറ്റൻഡൻസ് വാങ്ങി ഒപ്പിടുന്ന ഒരു സാഹചര്യം ഇന്നലെയും ഉണ്ടായി. അത് നമ്മൾ കൗൺസിലർമാർ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് പലപ്പോഴും പറയാത്തത്. പക്ഷേ കൗൺസിലും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം പോലും നിർവഹിക്കാൻ കഴിയാത്തവർ, നമ്മൾ ഒപ്പിടുന്നത് സിറ്റിംഗ് ഫീസിന് വേണ്ടിയാണ് സാധാരണ, അതിൻ്റെ അറ്റൻഡൻസ് പരിശോധിക്കാൻ വേണ്ടി. അപ്പോൾ അതൊരു ശരിയായ രീതിയല്ല, അതൊരു പിന്നെ തെറ്റായ പ്രവണതയാണ്. അങ്ങനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വാർഡിലെ സാമാന്യമായ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും ഉന്നയിക്കാതെ കൗൺസിലിൽ പങ്കെടുക്കാതെ ഒപ്പിട്ട് മാത്രം പോകേണ്ടവരല്ല കൗൺസിലർമാർ. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് ശ്രദ്ധയിലൊന്നും പെട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല. ഡി ആർ അനിൽ സാബ് അങ്ങനെ പറഞ്ഞു, ഡി ആർ അനിൽ എന്ന കൗൺസിലർ അല്ലെങ്കിൽ ചെയർമാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരോപണം ആർക്ക് നേരെയും വേണമെങ്കിലും ഉന്നയിക്കാം, ഡെപ്യൂട്ടി മേയറിനെതിരെ കുറച്ച് നാൾ മുമ്പ് മറ്റൊരു ആരോപണം പറഞ്ഞു, അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായി നമുക്ക് നേരിടാമല്ലോ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അവർ നിയമപരമായി നേരിടട്ടെ, നമുക്കും അതിൻ്റെ സത്യാവസ്ഥ നോക്കാം. അങ്ങനെ ഒരു പിന്നെ ഒരു സ്ത്രീയോടും അങ്ങനെ പെരുമാറാൻ കഴിയുന്ന ഒരാളൊന്നും അല്ല പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവർ നിയമപരമായി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിയമപരമായി നേരിടട്ടെ.